നൗഡേയ്സ് എവരിബഡി ഈസ് സ്ട്രെസ്ഡ്. ദാറ്റ്സ് വൈ WHO ഈസ് സ്റ്റാർട്ടഡ് എ ഡേ ഫോർ മെൻ്റൽ ഹെൽത്ത്. ശാസ്ത്ര സ്റ്റൈൽസ് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. ഫോർ മാൻ മൈൻഡ് ഈസ് ദ കോസ് ഓഫ് ബോണ്ടേജ് ആൻഡ് മൈൻഡ് ഈസ് ദ കോസ് ഓഫ് ലിബറേഷൻ. മൈൻഡ് ഒബ്സർവ്ഡ് ഇൻ സെൻസ് സബ്ജക്ട് ഈസ് ദ കോസ് ഓഫ് ബോണ്ടേജ് ആൻഡ് മൈൻഡ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ സെൻസ് ഓഫ് ഒബ്ജക്ട് ഈസ് കോസ് ഓഫ് ലിബറേഷൻ. വെൻ ദ മൈൻഡ് ഈസ് attracted to anything it senses, you are bound. When there is no attraction, you are free. Where there is no I, you are free. Telling the Amrita Bindu Upanishad. Sri Lee Jong Wook from WHO telling, mental health has been hidden behind a curtain of stigma and discrimination for too long. It is time to bring it out into the open. The magnitude, suffering and burden in terms of disability and costs of individuals, families and societies are staggering. In the last few years, the world has become more aware of this enormous burden and the potential for mental health gains. We can make a difference using existing knowledge ready to be applied. And Dr. Agarwal from IMA having the opinion that the epic tale Mahabharata is full of pointers to issues of psychiatric dimension and offers many answers. Krishna, in the true sense, was the first and perhaps the most celebrated counselor who sessions with his patient Arjuna not only led to the spectacular recovery but also constituted one of the most revered ancient text Bhagavad Gita. The history of psychiatry in India begins with the Lord Krishna's successful counseling of Arjuna before the 18th day of the war Mahabharata, at the time when there were no cyclic drugs or mental health professionals. The Sanskrit epic seems to have offered a few answers to ancient Indians. He says it is in his write-up, Psychotherapy in the Times of Vedas. Vedic India didn't know about antidepressants, but it has time when the bucolic environment woods running along the river banks, deer prancing around and peacocks striking close the country yard had its own way of healing us bruised mind, as per Dr. Agarwal. Meena Kumari, the famous Hindi writer, writing in his kavita Prani apne prabhu se puche kis vidhi paavo tohe prabhu kahe tu man ko പാലെ പാ ജായേഗേമോ തോരമൻ ദർപ്പൺ കഹലായേ ബലേബുരേ സാരേ കർമ്മോക്കോ ധേഖേ ഔർ ദിഖായേ മൻഹി ദേവത മൻഹി ഈശ്വർ മൻസേ ഭടാന ഹോയി മൻ ഉജിയാര ജബ് ജബ് ഹൈല ജഗ് ഉജിയാര ഹോയേ ഇസ് ഉജലേ ദർപ്പൺ പർ പ്രാണേ ദൂതൽ ഞാ ജമാനേ ജായേ സുഖി കലിയാം ദുഃഖേ കാണ്ഡേ മൻ സബ്ക ആധാർ
മൻസെ കോയി ബാത് ചുബേന മൻസേ മൻകേ നൈൻ ഹസാർ ജഗ്സേ ചാഹേ ബാഗ്ലെ കോയി മൻസേ ബാഗ് നഭായ് തൻതി തൗലത്ത് ധൽത്തി ചായ മൻകാ ധൻ അനുമോൽ തൻകേ കാരൻ മൻകേ ധൻകോ മത് മാണ്ഡി മേ റോൾ മൻകി കന്ദർ ഭൂലാനെ വാല ഹീരാ ജനം ഗവായി ഫേമസ് കോട്ട് ഫ്രം മീനാകുമാരിസ് കവിത ആൻഡ് അവർ ഗ്രേറ്റ് ടീച്ചർ ദ ഇൻസ്ട്രക്ടർ ആൻഡ് ആദി ശങ്കരാചാര്യ ഹാസ് ഗിവൻ എ വണ്ടർഫുൾ ദശക ഫോർ റിലാക്സിങ് അവർ മൈൻഡ് ദ മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ എവറിത്തിങ് ആൻഡ് ഇഫ് മൈൻഡ് ഈസ് ഫ്രീ എവറിത്തിങ് വിൽ കം ടു യു ഇഫ് മൈൻഡ് ഈസ് പൊല്യൂട്ടഡ് യു വിൽ ഹാവ് ടു സഫർ ഫോർ ദാറ്റ് ഹാസ് ഗിവൻ എ നിർവാണ ദശക ഇൻ ഹിസ് ഫേമസ് നിർവാണ ശതക ശ്ലോക ന ഭൂമിർന തോയം ന വായുർന തേജഃ ന ഘം തേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനീഘാന്തികത്വാ സുഷുപ്തിയേക സിദ്ധഃ തദേകോ വശിഷ്ഠഃ ശിവകേവലോഹം നവർണ്ണാനവർണ്ണസമാചാരധർമ്മാഃ നമേധാരണാധ്യാനയോഗാധയോഭി അനാത്മാസ്തയോഹം മമാദ്യസഹനാത് തദേകോ വശിഷ്ഠഃ ശിവകേവലോഹം ധേവാനലോഘ നേധ നയജ്ഞാനതീർത്ഥം ബ്രുവന്തി സുഷുപ്തൗ നിരസ്താദിശൂന്യാകുരുത്വാദ് തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം ന സാംഖ്യം ന ശൈവം ന തത്പാഞ്ചരാത്രം ന ജൈനം ന മീമാംസകാമേർദ്ധതം വാ വിശിഷ്ടാനുഭൂത്യാ വിശുദ്ധാത്വഗത്വാദ് തദേകോ വശിഷ്ഠ ശിവോഹം ശിവോഹം ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീഥം ന പീനം ന കുബ്ജം ന ഹ്രസ്വം ന ദീർഘം ന ലോഭം തഥാ ജ്യോതിരാകാശതത്വാദ് തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം ന ശാസ്ത്ര ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ ന ജത്തും ന ജാഹം ന ചായം പ്രഭഞ്ജഃ സ്വരൂപാവഭാദാദ്വികല്പാ സഹിഷ്ണുഃ തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം ന ജാഗ്രന്ന മേ സ്വപ്ന ഘോവാ സുഷുപ്തിഃ ന വിശ്വോ ന വാ തൈജസ പ്രാജ്ഞ ഘോവാ അവിദ്യാത്മകത്വാത് ത്രയാണാം തുരീയം തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം ന ചോർധം ന ചാധോ ന ചാന്ധർന ബാഹ്യം ന മധ്യം ന തിര്യം ന പൂർവാപരാദിക് വിയദ്വ്യാപകത്വാദഖണ്ഡൈകരൂപഃ തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം അഭിവ്യാപകത്വാദതത്വപ്രയോഗാദ്
സ്വതസിദ്ധഭാവാനന്യാശ്രയത്വാദ് ജഗത്തുച്ചമേതസമസ്തം തധന്യഃ തധീഘോ വസിഷ്ഠശിവഃ കേവലോഹം ന ചൈകം തധന്യത്വദീയം തദസ്യാദ് ന ചാകേവലത്വം ന വാ കേവലത്വം ന ശൂന്യം ന ചാശൂന്യമദ്വൈതകത്വാദ് കഥം സർവവേദാന്തസിദ്ധിം രവീമി ന ശൂന്യം ന ചാശൂന്യമദ്വൈതകത്വാദ് കഥം സർവവേദാന്തസിദ്ധിം രവീമി ന ശൂന്യം ന ചാശൂന്യമദ്വൈതകത്വാദ് കഥം സർവവേദാന്തസിദ്ധിം രവീമി ജസ്റ്റ് ക്ലോസിംഗ് യുവർ ഐസ് സിറ്റിംഗ് ഇൻ എ ഗുഡ് പൊസിഷൻ അസ് ടോൾഡ് ബൈ യോഗാചാര്യ പതഞ്ജലി സുഖസ്ഥിരം ആസനം യോഗ ചിത്തവൃത്തി നിരോധ സിറ്റ് പ്രോപ്പർലി ആൻഡ് ഹിയർ ഇറ്റ് വിത്ത് ഫുൾ ഓഫ് കോൺഫിഡൻസ് ദാറ്റ് ഐ വിൽ നോട്ട് ബി അഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് സോഴ്സ് വിഷ് യു ആൾ ദ ബെസ്റ്റ്